സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ ജോസഫ് എം പുതുശ്ശേരി, ഇവിടെ ബിജു ചൂണ്ടിക്കാട്ടുന്നതാണ് സി പി എമ്മിൻ്റെ നിലപാട്. അത് ഈ 91-ന്റെ സ്വാസ്ഥ്യമല്ല അവർക്ക് നൽകുന്നത്. എൻ ഡി എ എന്ന ഭീഷണിയുണ്ട്, അതുകൊണ്ട് യു ഡി എഫിനെ തകർത്തത് എൻ ഡി എ ആണ്, എൽ ഡി എഫിൻ്റെ വലിയ കുതിപ്പിന് പോലും കാരണമായത് എൻ ഡി എ ആണ്. ഇങ്ങനെ ഒരു വിപരീതമായ അനുകൂല സാഹചര്യമാണ് ഇപ്പോഴുണ്ടായത് എൽ ഡി എഫിന്. പക്ഷേ അത് ദീർഘകാലത്തിൽ ഗുണം ചെയ്യുന്നതല്ല, പൊതുവിൽ രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും. അതിനുള്ള മുൻകരുതലുകളാണ് ഇതിൻ്റെ ഭാഗമായി എടുക്കുന്നത്. ഇപ്പോൾ അവരുടെ മുന്നിലുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. കോട്ടയം നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രവും ശ്രീ വാഴക്കനൊക്കെ പ്രവർത്തിക്കുന്നതും, നിങ്ങൾ പോയതിനു ശേഷം ഇനി അവിടെ മുഴുവൻ സ്വന്തം നിലയിൽ ഊർജിതമായി പ്രവർത്തിച്ച് കോൺഗ്രസിൻ്റെ ശക്തി തെളിയിക്കാൻ കഴിയുന്നതാണ് എന്നും അവകാശപ്പെടുന്ന സ്ഥലമാണ്. അവിടുത്തെ ഇവരുടെ തെരഞ്ഞെടുപ്പ് ഫലം ഇവർ വിലയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി ഉണ്ടായ മുന്നേറ്റം കോട്ടയത്ത് ഉണ്ടായിട്ടില്ല. അവിടെ 2011 42.64% നിങ്ങൾക്ക്, ഇത്തവണ അത് 33.98%, ഏതാണ്ട് 10% അധികം ആണ് വോട്ടിംഗ് ശതമാനത്തിൽ. ഇത്ര വലിയ ട്രെൻഡുണ്ടായിട്ടും വീഴ്ചയുണ്ടായിരിക്കുന്നത്, സഭ എതിരായിരുന്നില്ല എന്ന വിലയിരുത്തലും അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു അനിവാര്യതയാണ്, ശതമാനക്കണക്കുകളെടുത്താലും ശതമാനക്കണക്ക് സാങ്കേതികമായി മാത്രം സംഭവിക്കുന്നതല്ലോ, ഒരു ജനവിധിയുടെ അടിസ്ഥാനത്തിലാണല്ലോ. അപ്പോൾ ജനങ്ങളുടെ വിധിയെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലും അത് സി പി ഐയെ പോലെ കാഴ്ചക്കുറവോടെ സമീപിക്കാനില്ല സി പി എം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇക്കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇപ്പം ഞങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ആ നല്ലത് പറയുന്നവരോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അത് കാലാകാലങ്ങളിൽ ഞങ്ങൾ ആ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങളത് വ്യക്തമാക്കിയിട്ടുണ്ട്. മുന്നണി രാഷ്ട്രീയത്തെ സംബന്ധിച്ച് തൽക്കാലം ഞങ്ങൾ ഒരു മുന്നണിയിലേക്കുമില്ല, സ്വതന്ത്രമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബിജു വ്യക്തമാക്കിയ രാഷ്ട്രീയ നിലപാട് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാടാണ്. അവർക്ക് അവരുടേതായ അതിൻ്റെ ന്യായീകരണങ്ങൾ കാണാം. ആ ന്യായ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരക്കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിയുമായി ബന്ധപ്പെടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, 14-ാം തീയതി കോട്ടയത്ത് കൂടിയ സംസ്ഥാന കമ്മിറ്റിയിൽ പാർട്ടി ചെയർമാൻ മാണി സാർ ആവർത്തിച്ച് വ്യക്തമാക്കിയുണ്ടായി, എൻ ഡി എ സഖ്യത്തിന് ഞങ്ങളില്ല, വർഗീയതയ്ക്കെതിരായ നിലപാട് ഞങ്ങൾ ആവർത്തിച്ച് സ്വീകരിക്കും എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്ന് ഞങ്ങൾ വ്യക്തമാക്കി സൂചിപ്പിച്ചു കഴിഞ്ഞു. ശ്രീ പുതുശ്ശേരി, അങ്ങനെയെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളിലും കടുത്ത എതിർപ്പ് നിങ്ങളോട് പുലർത്തുന്ന സി പി ഐ പോലും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് സെപ്റ്റംബർ 2-ന്റെ പണിമുടക്കത്തിലേക്ക്. അതിനുള്ള തടസ്സം എന്താണ്? ശ്രീ വാഴക്കൻ പറയുന്ന പോലെ എൻ ഡി എയിലേക്കുള്ള ദൂരം കൂടിപ്പോകുമെന്ന ആശങ്കയാണോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ യാതൊരു തടസ്സവുമില്ല. ജനകീയ പ്രശ്നങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്ന് മാത്രമല്ല, ഈ പണിമുടക്കിന് മുമ്പ് ഈ സംയുക്ത ട്രേഡ് യൂണിയൻ കമ്മിറ്റി നടത്തിയിട്ടുള്ള മറ്റ് സമരപരിപാടികളുമായി ബന്ധപ്പെട്ട് ധർണകളുമായി ഒക്കെ ബന്ധപ്പെട്ട് കെ ടി യു സി കേരള കോൺഗ്രസിൻ്റെ ട്രേഡ് യൂണിയൻ വിഭാഗം പല സ്ഥലങ്ങളിലും സഹകരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊന്ന് ഇപ്പോൾ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സെപ്റ്റംബർ 2-ലെ പണിമുടക്കിൽ പങ്കെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടില്ല എന്ന് മാത്രമാണ് ഞാൻ വ്യക്തമാക്കിയത്. ജനകീയ പ്രശ്നങ്ങളിൽ ആര് നല്ലത് പറഞ്ഞാലും ആ നല്ലതിനൊപ്പം നിൽക്കാം. ശ്രീ വാഴക്കൻ, തെരഞ്ഞെടുപ്പ് വിധി പഞ്ചായത്ത് എടുപ്പിലായാലും നിയമസഭയിലായാലും ഇഴകീറി പരിശോധിച്ചിട്ടിരിക്കുകയാണ് ബിജുവിൻ്റെ പാർട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ നടത്തുന്ന വിലയിരുത്തലുകൾ സ്വാഭാവികമായും അവരുടെ ഭാവി രാഷ്ട്രീയത്തിൻ്റെ ചൂണ്ടുപലകയാണ്. അത് കോടിയേരിയുടെ ഒരു വാചകത്തിലോ അല്ലെങ്കിൽ ബേബിയുമായുള്ളൊരു തർക്കമോ അതിൻ്റെ നിരാകരണത്തിലോ ഒതുങ്ങുന്നതല്ല. അത് അവർക്ക് അവരെ തന്നെ വിശ്വാസമില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സി പി എമ്മിൻ്റെ ജനകീയ അടിത്തറ എന്ന് പറഞ്ഞ് ഇപ്പോൾ താൽക്കാലികമായി ഉണ്ടായ ഒരു കുമിളയാണ്, അതേത് സമയവും പൊട്ടിയെന്നിരിക്കാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ കിട്ടുന്നവരൊക്കെ അതിലിപ്പം വേറൊന്നും നോക്കുന്നില്ല, ആരെ കിട്ടിയാലും എടുക്കും എന്നുള്ളൊരു സമീപനമാണ് സി പി എമ്മിനുള്ളത്. അതിനകത്ത് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ആശങ്കയല്ല അത് പറയുന്ന പിന്നെ മറ്റുള്ള അഴിമതിക്കെതിരായ പോരാട്ടമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ഏത് സമയവും സി പി എം പിന്നിൽ നിന്ന് കുത്തുമോ എന്നൊരു വല്ലാത്ത ഭയം സി പി ഐക്കുണ്ട് എന്നുള്ളതും കേരള രാഷ്ട്രീയത്തിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ ബിജു പറഞ്ഞ വേറൊരു വലിയൊരു രാഷ്ട്രീയത്തിലൊരു കണക്കുണ്ട്. രണ്ടും നാലാണ് എന്ന് രാഷ്ട്രീയത്തിൽ ആരും ഇതുവരെ പറയാറുള്ള കാര്യമല്ല. യു ഡി എഫും എൽ ഡി എഫും രണ്ട് രാഷ്ട്രീയ സംവിധാനമാണ് കേരളത്തിൽ.
അത് ജനങ്ങൾ ആ സംവിധാനത്തിനാണ് വോട്ട് ചെയ്യുന്നത്. പലപ്പോഴും സി പി എമ്മിന് മാത്രമോ കോൺഗ്രസിന് മാത്രമോ അല്ല വോട്ട് ചെയ്യാറുള്ളത്. UDF LDF എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനമാണ്. LDFനകത്തു നിന്ന് കേരള കോൺഗ്രസ് ജോസഫ് പോയി, അവിടുന്ന് ജനതാദൾ യു പോയി, RSP പോയി, എന്നിട്ടും നിങ്ങളുടെ മുന്നണി പിന്നെയും അധികാരത്തിൽ വന്നല്ലോ. അപ്പോൾ LDF അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം പിരിച്ചു വിടേണ്ടതല്ലായിരുന്നോ? മൂന്ന് പാർട്ടികൾ അതിനകത്ത് പോയി. രണ്ട് മുന്നണികൾ എന്ന നിലയിലുള്ള കണക്കുകൂട്ടലുകളിൽ അങ്ങയുടെ വാദം ശരിയാണ്? അങ്ങനെയല്ല, അല്ല ഞാൻ പറയുന്നത് മൂന്ന്, അതവരും പറയട്ടെ അങ്ങനെയാണോ എന്നത്. അവരുടെ പാർട്ടിയുടെ വിലയിരുത്തൽ അങ്ങനെയാണ്, ഞങ്ങളുടെ വിലയിരുത്തൽ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ശരി ശരി. ശ്രീ കെ ഇസ്മയിൽ, അപ്പൊ ഇത് മൂന്നും പോയിട്ടും ഇടതു മുന്നണിക്ക് പ്രശ്നം ഉണ്ടായില്ല? ഈ ചർച്ചയിൽ CPI-ഉം CPM-ഉം തമ്മിൽ വളരെ വലിയ അകൽച്ചയാണെന്നും അകൽച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ഇവിടെ പറയുകയും അത് സമർത്ഥിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഞങ്ങൾ തമ്മിൽ വലിയ അകൽച്ച ഉണ്ടായിരുന്നു ഒരു കാലത്ത്. എന്നാൽ പരമാവധി അകൽച്ചകൾ കുറയുകയും യോജിപ്പിൻ്റെ മേഖലകൾ വളരുകയും ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ട് പാർട്ടികളാണ് ഞങ്ങൾ. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ പ്രവർത്തിക്കുന്ന രാജിവെച്ച് വരുന്ന കാര്യം പറയട്ടെ. ഇപ്പൊ എറണാകുളം ജില്ലയിൽ കുറെ ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിൽ രാജിവെച്ച് വന്നു, മറ്റു പല സ്ഥലങ്ങളിലും വരുന്നു, ചില സ്ഥലങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അവരുടെ പാർട്ടിയിലേക്ക് പോകുന്നുണ്ട്. അതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ ശ്രീ ഇസ്മയിൽ കാനം പറഞ്ഞത് NDA-യിലേക്ക് ഇവർ പോകാതിരിക്കാൻ ഞങ്ങൾ മുന്നോട്ടേക്ക് പിടിച്ചുകൊണ്ടുവരുന്നു എന്നാണ്. അതെ, മറ്റു പല പാർട്ടികളിലും പോകാനുള്ളവരും ഞങ്ങൾ എടുത്തില്ലെങ്കിൽ. മറ്റു പല പാർട്ടികളിലുമല്ല, താങ്കൾ ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഇങ്ങനെ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മഹാത്മ്യമുണ്ടല്ലോ, അതിന് അണുവിട ചേരാത്തതാണ് അവിടെ നിന്ന് NDA-യിലേക്ക് പോകുമെന്നുള്ള ഇരു പാർട്ടികളുടെ CPM-ന്റെ ആശങ്ക മാണി അങ്ങോട്ട് പോകുമോ എന്നാണ്. നിങ്ങളുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ പോകുമോ എന്നാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് വെച്ചാൽ പരമാവധി യോജിപ്പിന്റെ മേഖലകൾ ദേശീയ തലത്തിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്ന രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. പക്ഷെ മാണി NDA-യിലേക്ക് പോകുന്നുള്ള ആശങ്കയൊന്നും ഞങ്ങൾക്കില്ല. മാണി NDA-യിൽ പോകാൻ മാണി മാത്രമേ ഉണ്ടാവുള്ളൂ. മാണിയുടെ കൂടെ നിൽക്കുന്ന സാമാന്യ ജനങ്ങൾ ഒരാളെ NDA-യിലേക്ക് പോയേക്കും എന്ന് കരുതിയാണ് നിങ്ങൾ എറണാകുളത്തും കാസർഗോഡും ഒക്കെയുള്ള ആളുകളെ CPI-യിലേക്ക് ക്ഷണിച്ചത് എന്ന് കാനം പറയുമ്പോ അതിനേക്കാൾ എത്രയോ വേഗത്തിലാണ് മറ്റ് ബൂർഷ്വാ പാർട്ടികളെന്ന് നിങ്ങൾ പറയുന്ന ഈ കെ എം മാണി അടക്കമുള്ള അവസരവാദ രാഷ്ട്രീയ കക്ഷികളെന്ന് നിങ്ങൾ പറയുന്നവർക്ക് അങ്ങോട്ട് പോകാൻ കഴിയുക. അപ്പോ CPM അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. മാണി അങ്ങോട്ട് പോയാൽ, ഞാൻ ക്ലിയർ ആക്കട്ടെ, മാണി അങ്ങോട്ട് പോയാൽ മാണിയോടൊപ്പം നിൽക്കുന്ന 4% ജനങ്ങളും അങ്ങോട്ട് പോകുമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം അറിയുന്ന ഒരാളും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. രാജ്യത്തെ ഒരു വർഗീയ ഫാസിസത്തിലേക്ക് കൊണ്ടുപോവുകയാണ് മോദിയുടെ ഭരണം. ഇല്ല, ഇതൊക്കെ പൊതുവായ കാര്യങ്ങളാണ്. തൃപ്പൂണിത്തുറയിലും കാസർഗോഡ് ബേടകത്താണ്, കാസർഗോഡ് ബേടകത്താണ് തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താം. എന്നാലും കാസർഗോഡ് ജില്ലയിൽ വലിയ തോതിൽ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തെ ചൊടിപ്പിച്ചുകൊണ്ട് CPI-യിലേക്ക് അവിടുത്തെ പ്രവർത്തകരെ സ്വാഗതം ചെയ്ത കാനത്തിന്റെ നിലപാടുണ്ടല്ലോ, കാനം അതിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്ന ഉത്കണ്ഠയുണ്ടല്ലോ, അത് തന്നെയാണ് CPM ഈ കെ എം മാണിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അത് മാണിയെ പറ്റിയുള്ള ഉത്കണ്ഠയല്ല, NDA-യെ പറ്റിയുള്ള ഉത്കണ്ഠയാണ്. CPI ഇഷ്ടപ്പെടുന്ന അത്രയും തലത്തിലെ NDA-യുടെ ഉത്കണ്ഠയുള്ളൂ എന്ന് വിലയിരുത്താൻ കഴിയില്ലല്ലോ. കെ ഇസ്മയിൽ പറയുണ്ടായി, ഈ രണ്ട് പാർട്ടികളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോകുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടി പോരെ? ഇത് രണ്ട് പാർട്ടിയും രണ്ട് പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും പരിപാടികളും കാഴ്ചപ്പാടുകളുമായിട്ട് നിൽക്കുമ്പോൾ രണ്ടും രണ്ട് സംഘടനാ ചട്ടക്കൂടുള്ള കക്ഷികളാണ്. അപ്പൊ ആ പോക്ക് സ്വാഭാവികമല്ല, അസ്വാഭാവികം തന്നെയാണ്. അത് സ്വാഭാവികമാണെന്ന് പറഞ്ഞ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ല. മറ്റൊരു കാര്യം, ഈ KM മാണിയോട് ഇത്ര ആയിത്തം കൽപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. താത്വികമായിട്ട് തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പിന്തുടരുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്ക് തത്തുല്യമായ ഒരു ദർശന സംഹിത KM മാണി എഴുതിയിട്ടുണ്ട്. അതിനെ നമ്മൾ KM മാണി ആയതുകൊണ്ടും കേരള കോൺഗ്രസ് ആയതുകൊണ്ടും നിസ്സാരമായിട്ട് കണ്ടിട്ട് കാര്യമില്ല. അതിൽ അദ്ദേഹം പറയുന്നത് അധ്വാനിക്കുന്നവനും അല്ലെങ്കിൽ ചൂഷിതനും ചൂഷകനും മാത്രമല്ല, മൂന്നാമതൊരു വർഗം, അത് മധ്യവർഗമാണ്.
ഞാൻ മധ്യവർഗത്തെ ഇതാ പ്രതിഷ്ഠിക്കുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം കാറൽ മാർക്സിൻ്റെ നിലപാടുകളിലൂടെ അല്ലെങ്കിൽ എംഗൽസിൻ്റെ കാഴ്ചപ്പാട്ടിലെ ഞാൻ പിന്തുടരുന്നു എന്ന് അദ്ദേഹം സാമ്പത്തിക വിശകലനം നടത്തിക്കൊണ്ട് പറയുകയുണ്ടായി. മാത്രമല്ല കാറൽ മാർക്സ് ഒരു ജൂത ക്രൈസ്തവനും ഇദ്ദേഹം പാലാ ക്രൈസ്തവനാണെന്നുള്ള വലിയ സ്വാമിയാണ്. മഹർഷിയിൽ നിന്ന് മാർക്സിലേക്ക്, മാർക്സിൽ നിന്ന് മഹർഷിയിലേക്കല്ല, മാർക്സിൽ നിന്ന് മാണിയിലേക്കുള്ള ദൂരമാണ് ചെറുത്. മധ്യവർഗത്തെ മുന്നോട്ട് വെക്കുമ്പോൾ ലെനിൻ മധ്യവർഗത്തെ നിർവചിച്ചതറിയുമല്ലോ ആടിക്കളിക്കുന്ന വർഗമെന്നാണ്. ഈ കോടിയേരിയുടെ ലേഖനത്തിൽ അതും പറയുന്നുണ്ട്, ആടിക്കളിക്കുന്ന ആ കൂട്ടർ തന്നെയാണ് കെ എം മാണി അടക്കമുള്ളവരെന്ന്. അല്ല മധ്യവർഗ, അതിന് അദ്ദേഹം ഒരു സിദ്ധാന്തം കൂടെ ചമച്ചിട്ടുണ്ടെങ്കിൽ അത് മധ്യവർഗ സംസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പിടികൂടി എന്ന് അവർ ആത്മവിശ്വാസം നടത്താറുണ്ട്. അപ്പൊ ഈ ചാടിക്കളിക്കൽ പ്രക്രിയ കളങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇത് സ്വാഭാവിക പ്രക്രിയയല്ല, അസ്വാഭാവികമാണ്. ഒരു പാർട്ടിയിൽ നിന്ന് പോകുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ എം സ്വരാജ് എന്താ പറഞ്ഞേ, ഞാൻ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കാൻ എറണാകുളത്ത് വരുമ്പോഴാണ് ആദ്യം ഒരു സി പി ഐ കാരനെ കാണുന്നതെന്ന് സി പി എമ്മിന്റെ എം എൽ എ എറണാകുളത്ത് പൊതുവേദിയിൽ പ്രസംഗിക്കുകയാണ്. ഇന്ന് സ്വാഭാവിക പ്രക്രിയയാണോ? ഇന്ന് വാസ്തവിക വലിയ വ്യത്യാസമില്ലെന്നും അത്തരം പ്രാദേശിക ഇഷ്യൂസ് നമ്മൾ ഇതിൽ കൊണ്ട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അത് അവിടെ ഉണ്ടാകുന്ന പ്രാദേശിക, ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഇവിടുത്തെ ഇഷ്യൂ സി പി എം പറഞ്ഞിട്ടില്ല. മാണി ഇനി ഉടനെ കൊണ്ടുപോകും കാസർഗോഡ് സംഭവം, പ്രാദേശിക പ്രശ്നം. സീറ്റ് വിൽപ്പനയെ പറ്റി പറഞ്ഞാൽ ഏതാനും സഖാക്കൾക്കുണ്ടായ ഒരു തെറ്റ്, പന്നിയൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാണിക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ അത് പന്നിയനെ അങ്ങനെ പറഞ്ഞതായി തനിക്കറിയില്ല. ഇങ്ങനെ ഒറ്റപ്പെടുത്തി അല്ലല്ലോ ഒരു കാര്യം പറയേണ്ടത്. ഇതെല്ലാം ആ പാർട്ടിയിൽ നിന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ വോട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ വോട്ട് 9% കുറഞ്ഞത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കമ്പയർ ചെയ്ത് 12,000 ദേവം പറയുന്ന മണ്ഡലത്തിൽ കോൺഗ്രസിന് കിട്ടിയ യു ഡി എഫിന് കിട്ടിയ വോട്ട് എന്താ 10,000 ചില്ലറ അത്രേ ഉള്ള കോൺഗ്രസിന്റെ വോട്ട്. അപ്പൊ ഈ കോൺഗ്രസിന്റെ വോട്ട് എങ്ങോട്ടാ, യു ഡി എഫിന്റെ വോട്ട് എങ്ങോട്ടാ പൊക്കോണ്ടിരിക്കുന്നത്? ആ യു ഡി എഫിന്റെ വോട്ട് പൊക്കോണ്ടിരിക്കുന്നത് മറ്റിടത്തോട്ടാണ്. അല്ല അങ്ങനെയെങ്കിൽ പിന്നെ തിരുവനന്തപുരത്തെ കണക്കോ? തിരുവനന്തപുരത്താണെങ്കിൽ ഇപ്പൊ ആനണ്ട് രാജു, നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ സെക്രട്ടറി ലേഖനം പ്രകാരമാണെങ്കിൽ കെ എം മാണിയിൽ നിന്ന് വിഘടിച്ചു വന്ന നിർണായകമായ ഒരു ശക്തി അദ്ദേഹത്തിന് ശ്രീശാന്തമായിട്ടുള്ള വോട്ട് വ്യത്യാസം. എനിക്ക് അടിയന്തരമായി ഒരു ഇടവേളയിൽ കൂടി പോകണം, ഇടവേളയ്ക്ക് ശേഷം തിരികെ.